ജെയ്സോ കിച്ചൺ വേൾഡ് ഇന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ. അടുത്ത ഒരു ഫിഷ് ഫ്രൈഡ് റെസിപ്പിയുമായിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു അഞ്ചാറ് വെളുത്തുള്ളി, കുറച്ച് കാന്താരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാവെ. ഇത്രയും നല്ല പേസ്റ്റ് പരുവത്തിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളുണ്ടല്ലോ ഒരു എന്താ പറയുന്നത്, ഒരു അഞ്ച് മീൻ വറ്റമീനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല ഫ്രഷാണ്, കഴുകിയൊക്കെ വൃത്തിയാക്കി നന്നായിട്ട് വരഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർക്കാവേ. പിന്നെ എന്താ പറയുന്നത്, മുളക് പൊടിയുടെ ആവശ്യമില്ല, എന്തായാലും ഒരു കളർ വേണ്ട നമ്മുടെ മീനൊക്കെ ഫ്രൈ ചെയ്ത് വരുമ്പോൾ. അതിന് വേണ്ടിയിട്ടൊരു കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അര ടീസ്പൂൺ മഞ്ഞളും, അര ടീസ്പൂൺ പെപ്പർ പൗഡർ ഉണ്ടല്ലോ, ഒരു അര ടീസ്പൂൺ വിനിഗറാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഒരു അര മുക്കാൽ ടീസ്പൂൺ ഉപ്പ്. നമുക്ക് നന്നായിട്ടുണ്ടല്ലോ, കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാവെ. നന്നായിട്ട് നമ്മളുണ്ടല്ലോ എന്താ പറയുക, മസാലയെല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കുണ്ടല്ലോ ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കാവെ. ആ ഫ്രണ്ട്സ് നോക്കിയാൽ നമ്മളുണ്ടല്ലോ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഒരു 30 മിനിറ്റ് കഴിഞ്ഞ്. ഇനി നമുക്കിതുണ്ടല്ലോ ഒന്ന് ഓവനിൽ വെച്ചൊന്ന് എന്താ പറയുന്നത് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാവേ. മൈക്രോ പ്ലസ് ഗ്രില്ലിലാണ് വെക്കുന്നത്, കോമ്പിനേഷൻ മോഡിൽ. അപ്പോൾ എന്താ പറയുന്നത് നമുക്ക് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാം ആദ്യം. ഇനി നമുക്കുണ്ടല്ലോ ഓരോ പീസും എടുത്തുണ്ടല്ലോ നമ്മുടെ എന്താണ് എന്താ പറയുന്നത് നമ്മുടെ ഈ ട്രാക്കയിലോട്ട് വെച്ച് നന്നായിട്ട് നമുക്കൊന്ന് ഇച്ചിരി ഉണ്ടല്ലോ ഒരു ഓയിലും കൂടെ നമുക്ക് അപ്ലൈ ചെയ്യണം കേട്ടോ. നമ്മൾ ഓയിലൊന്നും വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്താ പറയുക, നന്നായിട്ട് ഇച്ചിരി നല്ല മുരിഞ്ഞൊക്കെ കിട്ടണമെങ്കിലേ ഇച്ചിരി ഓയിലൊക്കെ അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. എല്ലാം ഗ്രേവി പുറത്തിരിപ്പുണ്ട്, അതും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് പുരട്ടിയേക്കാതെ വെറുതെ കളയണ്ടല്ലോ. ഇത് ഞാനൊരു ട്രേ എടുത്ത് അടിയിൽ വെച്ചിട്ടുണ്ട്, കാരണം വെച്ചാൽ ഇതിൻ്റെ അകത്തൊന്നും എല്ലാം പൊഴിഞ്ഞൊക്കെ വീഴുകയോ എല്ലാം ഒക്കെ ചെയ്യുവാണെങ്കിൽ നമ്മളത് എന്താ പറയുക, അല്ല നമ്മുടെ ഓവൻ വൃത്തികേടാകിയല്ലോ. പിന്നെ ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഇച്ചിരി ഓരോ സ്വല്പം ഞാൻ എൻ്റെ മുകളിലേക്ക് ഇങ്ങനെയൊന്ന് അപ്ലൈ ചെയ്യണം. അതായത് നമ്മളുണ്ടല്ലോ പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമ്മുടെ എന്താ പറയുക ഫിഷ് ഗ്രില്ല് ചെയ്യാനായിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ ഇതുണ്ടല്ലോ എന്താ പറയുക കോമ്പിനേഷൻ മോഡിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊന്ന് മൈക്രോ പ്ലസ് ഗ്രില്ല്, എന്താ 180 ഡിഗ്രി സെൽഷ്യസ് തന്നെ നമുക്ക് തുടങ്ങാം. എന്താ പറയുക, നമ്മൾ ആദ്യമായിട്ടാണ് ഇതിങ്ങനെ ഫിഷ് ഫ്രൈ വിത്തേൽ ചെയ്യുന്നത്. അവത്തേൽ ഒരു 20 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് വെക്കാവേ. അപ്പോൾ എന്താ പറയുക ഒരു സ്റ്റാർട്ട് ചെയ്യാം, ഇടയ്ക്കൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഒന്ന് തിരിച്ച് വെച്ചിട്ടേ അപ്പുറത്തെ സൈഡ് നമുക്കൊന്ന് കുറച്ച് ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട്. ആ ഫ്രണ്ട്സ് നോക്കിയാൽ നമ്മുടെ ഫിഷ് ഫ്രൈ നല്ല അടിപൊളിയായിട്ട് വന്നു. നോക്കിയാൽ അധികം ചിലവുകളൊന്നുമില്ല, അതായത് നമുക്ക് എന്താ പറയുക ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. എന്താ പറയുക എണ്ണയ്ക്കും ചിലവില്ല, എണ്ണ തേച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ഡ്രൈ ഫ്രൈ ആണ്, നമുക്ക് നല്ല ക്രിസ്പിയാണ് സാധനം കേട്ടോ. നമ്മൾ നോക്കിയാൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല നമുക്ക് എണ്ണയുടെ ഒന്നും ആവശ്യമില്ല, പിന്നെ കൊളസ്ട്രോളും കാര്യങ്ങളും ഒന്നും ഉണ്ടാകില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് സപ്ലൈ ചെയ്യാനായിട്ട് ഇത് നിങ്ങളും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്താ പറയുന്നത് പുതിയൊരു വീഡിയോയുമായി നടക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.